നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ധന്വന്തരിയെ പറ്റിയാണ്. നാം കേട്ടിട്ടുണ്ട്, ദേവന്മാരും അസുരന്മാരും പാൽക്കടൽ കടഞ്ഞെടുപ്പോൾ അതിൽ നിന്നും വന്നതാണ് അമൃത കലശത്തോടൊപ്പം ധന്വന്തരി എന്ന്. അപ്പോൾ ഇദ്ദേഹം അമൃതമായി അവതരിച്ച സമയത്ത് വിഷ്ണു ഇദ്ദേഹത്തിന് അക്ഷ എന്ന് പേരിട്ടു. ഇദ്ദേഹം ആവശ്യപ്പെട്ടു ഈ അമൃത് ദേവന്മാരോടൊപ്പം ഇദ്ദേഹത്തിനും നൽകുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഷ്ണു പറഞ്ഞു, നീ ദേവന്മാർ ജനിച്ച് വളരെ കാലത്തിന് ശേഷമാണ് പിറന്നിരിക്കുന്നത്, അതിനാൽ നിനക്ക് അവരോടൊപ്പം ഇത് നൽകുവാൻ കഴിയില്ല. ഇനി എൻ്റെ രണ്ടാം ജന്മം ഉണ്ട്, നിനക്ക് ഇനി ഭൂമിയിൽ ജനിക്കാം. ആ സമയത്ത് നീ ആയുർവേദത്തെ പറ്റി കൂടുതൽ പുസ്തകം എഴുതുകയും നിനക്ക് ആയുർവേദ അധിപതിയായി ജനങ്ങൾ നിന്നെ അംഗീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം കാശി രാജവംശത്തിൽ ജനിച്ചു. അങ്ങനെ ആയുർവേദത്തിൽ ചികിത്സ പ്രശസ്തനായി വിളങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു. കൈലാസത്തിൻ്റെ കാവലായി നിന്ന തക്ഷകൻ ഇദ്ദേഹത്തിൻ്റെ വഴി തടഞ്ഞിട്ട് ശിഷ്യന്മാരെ വിഷം ചീറ്റി ബോധരേതി നേടാൻ ശ്രമിച്ചു. ശിഷ്യന്മാർക്ക് ദേഷ്യം വന്നിട്ട് തക്ഷകന്റെ ശിരസിലിരുന്ന മാണിക്യങ്ങൾ എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇത് അറിഞ്ഞ് കോപം കൊണ്ട വാസുവി സൈന്യസമേതം വന്ന് ഇതിനുവേണ്ടി യുദ്ധം ചെയ്യുകയും തൻ്റെ വിഷം ഇവരിലേക്ക് വിഷം ചീറ്റുകയും ചെയ്തു. ആ വിഷത്തിൻ്റെ കാറ്റിൽ ഇവരെല്ലാം ബോധരഹിതരായി വീണു. അപ്പോൾ ധന്വന്തരി അവിടെ വെച്ച് തന്നെ മരുന്ന് തയ്യാറിച്ചിട്ട് ശിഷ്യന്മാരെ വീണ്ടും പുനർജീവിപ്പിക്കുകയാണ് ചെയ്തത്. ഇതറിഞ്ഞിട്ട് വാസുകിയുടെ സഹോദരി മനസാദേവി വീണ്ടും ഈ ശിഷ്യന്മാരുടെ സമീപത്തേക്ക് അവരെ ബോധരഹിതരാക്കി. അപ്പോൾ വീണ്ടും ധന്വന്തരി മരുന്നുകൾ തയ്യാറിച്ച് ഇവർക്ക് പുതുജീവൻ നൽകി. ഇത് ഇങ്ങനെ ഇരിക്കെ ധന്വന്തരിയെ പറ്റി മനസാദേവി അന്വേഷിച്ചറിഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് മനസ്സിലാക്കുകയും ആരെക്കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ യാത്ര തടസ്സപ്പെടുത്താൻ കഴിയില്ല കൈലാസത്തിലേക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് മനസാദേവി തന്നെ ഇദ്ദേഹത്തെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇദ്ദേഹം വൈദ്യേശ്വരൻ കോയിലിൽ ആണ് സമാധി അടയുന്നത്. വൈദ്യേശ്വരൻ കോയിലിൽ ഇദ്ദേഹം ഉള്ള സമയത്ത് ഭോഗര് നവഭാഷണ ശില തയ്യാറിക്കുന്ന സമയത്ത് ഇദ്ദേഹവും നവഭാഷണ ശില തയ്യാറിച്ചു. ഭോഗർ ആദ്യം വിജയം കണ്ടതിനാൽ ഇദ്ദേഹം ഇത് ഈ ശ്രമം ഉപേക്ഷിച്ചിട്ട് നവഭാഷണത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെയുള്ള ബൃഹത്തായ കുളത്തിലേക്ക് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മരുന്നിൻ്റെ സാന്നിധ്യം ആ കുളത്തിലുള്ളതിനാൽ അതിൽ കുളിക്കുന്നവർക്ക് മിക്കവാറും ശരീര സംബന്ധമായ അസുഖങ്ങളെല്ലാം ഭേദമാകുന്നതായി കണ്ടുവരുന്നു. അതേപോലെ ചൊവ്വാഴ്ചയ്ക്ക് കാരകസ്ഥലം കൂടിയാണ് വൈദ്യേശ്വരൻ കോയിൽ എന്ന് പ്രത്യേകമായിട്ട് പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന രീതിയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. തൽക്കാലം മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ വൈൻഡപ്പ് ചെയ്യുകയാണിത്. നിങ്ങളുടെ ബാലകൃഷ്ണൻ പള്ളിക്കോട്, ബൈ.